നമസ്കാരം. ബിജെപി നേതാക്കളുടെ നബിവിരുദ്ധ പ്രസ്താവന രാജ്യത്ത് ഉണ്ടാക്കിയ തിരിച്ചടി മറികടക്കാൻ തിരക്കിട്ട നീക്കവുമായി കേന്ദ്ര സർക്കാർ രംഗത്ത് വന്നിരിക്കുകയാണ്. അറബ് മേഖലയിലെ സുഹൃത്ത് രാജ്യങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി പിണക്കം മാറ്റുകയാണ് ആദ്യ പടി. ഇതിനായുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞു. ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ സംഘടന ഇക്കാര്യത്തിൽ നടത്തിയ അഭിപ്രായ പ്രകടനം ചിലരുടെ പ്രേരണ കൊണ്ടാണെന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വിശദീകരണം. പാകിസ്ഥാനെ ഈ വിഷയത്തിൽ ഇന്ത്യ ഗൗരവത്തോടെ എടുക്കില്ല. എന്നാൽ അറബ് രാജ്യങ്ങളുമായി നല്ല ബന്ധം അവകാശപ്പെടുന്ന നരേന്ദ്രമോദി സർക്കാരിന് ഇപ്പോഴത്തെ സംഭവങ്ങൾ ഉണ്ടാക്കുന്ന സമ്മർദ്ദം ചെറുതല്ല താനും. ഇത് മറികടക്കുവാനുള്ള ആലോചനകളാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ ആരംഭിച്ചിരിക്കുന്നത്. അതിനിടെ മുഹമ്മദ് നബിക്കെതിരായ BJP വക്താവ് നൂപുർ ശർമ്മ അടക്കമുള്ള BJP നേതാക്കളുടെ ചാനൽ ചർച്ചയിലെ പ്രസ്താവനയ്ക്കെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിയ പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ച് ഇന്ത്യ രംഗത്ത് വന്നു കഴിഞ്ഞു. ന്യൂനപക്ഷങ്ങളെ തുടർച്ചയായി വേട്ടയാടുന്ന രാജ്യം സംരക്ഷകരാകാൻ നോക്കേണ്ടെന്നാണ് വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. മതഭ്രാന്തരെ മഹത്വവൽക്കരിക്കുന്ന പാകിസ്ഥാനെ പോലെയല്ല ഇന്ത്യയെന്നും എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്ന രാജ്യമാണ് ഇന്ത്യയെന്നുമാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവ് അരിന്ദം ചൗധരി പുറത്തിറക്കിയ പ്രസ്താവനയിൽ പ്രധാനമായും എടുത്തു പറയുന്ന ഒരു കാര്യം. നൂപുർ ശർമ്മ, നവീൻകുമാർ ജിൻഡാൽ എന്നീ BJP നേതാക്കളുടെ നബിവിരുദ്ധ പ്രസ്താവനയിൽ ഖത്തർ, കുവൈറ്റ്, ഇറാൻ എന്നീ രാജ്യങ്ങളാണ് ഇന്ത്യൻ അംബാസിഡർമാരെ വിളിച്ച് ഇതിനോടകം പ്രതിഷേധം അറിയിച്ചിരിക്കുന്നത്. പാകിസ്ഥാനും ഇക്കാര്യത്തിൽ പ്രതിഷേധം അറിയിക്കാൻ ഇന്ത്യൻ ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തി കഴിഞ്ഞു. എന്നാൽ UAE, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങൾ കൂടി ഉൾപ്പെട്ട ഗൾഫ് സഹകരണ കൌൺസിലും പ്രസ്താവന പുറത്തിറക്കിയതിന് പിന്നാലെയാണ് ഇന്ത്യ തിരക്കിട്ട നീക്കവുമായി രംഗത്ത് വരുന്നത്. മാലിദ്വീപിൽ പ്രതിപക്ഷം ഇന്ത്യക്കെതിരെ പാർലമെന്റിൽ പ്രമേയം വരെ കൊണ്ടുവന്നിരുന്നു. 57 ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മയായ OIC ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ തുടരുന്ന നീക്കങ്ങളുടെ തുടർച്ചയാണ് ഈ പ്രസ്താവനയെന്നാണ് കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. അത് ഇന്ത്യ അംഗീകരിക്കില്ല. OIC നിലപാട് തള്ളിയ വിദേശകാര്യ മന്ത്രാലയം ഇന്ത്യക്ക് എല്ലാ മതങ്ങളോടും ഒരുപോലെ ബഹുമാനമുണ്ടെന്നാണ് പ്രധാനമായും എടുത്തു പറയുന്ന ഒരു കാര്യം. രണ്ടു വ്യക്തികളുടെ നിലപാട് ഇന്ത്യയുടെ നിലപാടല്ല. ഇവർക്കെതിരെ നടപടി സ്വീകരിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. ചിലരുടെ പ്രേരണ കൊണ്ടാണ് IOC പ്രസ്താവനയെന്നാണ് വിദേശകാര്യ മന്ത്രാലയം പറയുന്നത്. പാകിസ്ഥാൻ അനുകൂലികളാണ് ഈ വിഷയത്തെ ഇന്ത്യക്കെതിരെ പ്രധാനമായും ആയുധമാക്കുന്നത്. പാകിസ്ഥാൻ, തുർക്കി തുടങ്ങിയ രാജ്യങ്ങളുടെ പ്രേരണയിലാണ് IOCയുടെ ഇന്ത്യാവിരുദ്ധ നിലപാടെന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ. അമേരിക്ക കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് UAE പോലുള്ള രാജ്യങ്ങൾ. ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി അവർ നിരോധിച്ചാൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതം പറഞ്ഞറിയിക്കുന്നതിലും അപ്പുറമായിരിക്കും. ഈ സാഹചര്യത്തിൽ സുഹൃത്ത് രാജ്യങ്ങളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ വിദേശകാര്യ മന്ത്രാലയം നയതന്ത്ര പ്രതിനിധികൾക്ക് നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. ഗ്യാൻവാബി പോലുള്ള വിഷയങ്ങൾ ഇന്ത്യയിൽ സജീവമാകുമ്പോഴാണ് അറബ് ലോകം ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതെന്നതുകൂടി ഈ കാര്യത്തിൽ എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുതയാണ്. ഇന്ത്യക്കെതിരെ അറബ് രാഷ്ട്രങ്ങളിൽ പ്രതിരോധം ഉയരുമ്പോൾ കേന്ദ്ര സർക്കാരും BJPയും കൂടുതൽ പ്രതിരോധത്തിലേക്ക് വലിയുകയാണ്. പ്രധാനമന്ത്രി കടുത്ത അതൃപ്തിയിലാണെന്നതും സൂചനയുണ്ട്. മോദിയുടെ 8 വർഷത്തെ ഭരണത്തിൽ ഭാരതമാതാവ് അപമാനഭാരത്താൽ തലകുനിച്ചെന്ന് മുൻ BJP MP സുബ്രഹ്മണ്യസ്വാമി വിമർശിച്ചു കഴിഞ്ഞു. പരിവാറിലും 2 അഭിപ്രായം ഉയർന്നിട്ടുണ്ട് എന്നതും ഈ വിഷയത്തെ കൂടുതൽ കലുഷിതമാക്കുന്നുണ്ട്. വക്താക്കൾക്കെതിരെ നേരത്തെ തന്നെ നടപടി വേണമായിരുന്നുവെന്നാണ് ഒരു വിഭാഗം ആവശ്യപ്പെടുന്നത്. എന്നാൽ വക്താക്കളെ രോഗരാഷ്ട്രങ്ങൾക്ക് മുൻപിൽ തള്ളിപ്പറഞ്ഞതിനെ സുബ്രഹ്മണ്യൻ സ്വാമി പോലുള്ളവർ കുറ്റപ്പെടുത്തുന്നുമുണ്ട്. അതിർത്തി വിഷയത്തിൽ ചൈനയ്ക്കും ഉക്രൈൻ വിഷയത്തിൽ റഷ്യയ്ക്കും മുൻപിൽ മുട്ടുമടക്കിയ ഇന്ത്യ ഇപ്പോൾ ദണ്ഡ നമസ്കാരം ചെയ്തിരിക്കുകയാണെന്ന് വിദേശകാര്യ നയത്തെ പരിഹസിച്ചുകൊണ്ട് സ്വാമി വിമർശിച്ചിട്ടുമുണ്ട്.